സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് അതി കഠിനമാറിയ വേനൽക്കാലമെന്ന മുന്നറിയിപ്പ് ഉച്ചവയിൽ അപകടകരമെന്നും ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമാവുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേരളം കടന്നു പോവാനിരിക്കുന്നത് അന്തരീക്ഷാർദ്രതയേറിയ ആർദ്രതയേറിയ വേനൽക്കാലത്തിലൂടെയാണെന്ന് മുന്നറിയിപ്പ് പ്രതീക്ഷിക്കുന്ന ശരാശരി താപനില മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അതിലും കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല തുടർച്ചയായ മഴയ്ക്കൊടുവിൽ കടുത്ത വേനലെത്തിയതാണ് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കാൻ കാരണമായത് ഇതുമൂലം മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഇത് ശാരീരിക അസ്വസ്ഥതകൾക്കും ചർമ്മരോഗങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാവുമെന്ന് ആരോഗ്യോപധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു കുഞ്ഞുങ്ങൾക്ക് ചൂട് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ദിവസവും രണ്ടു നേരം കുളിക്കണം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് അസഹനീയമാവുമെന്നും കണക്കുകൂട്ടുന്നു വിയർപ്പിലൂടെ ലവണാംശവും സോഡിയവും നഷ്ടപ്പെടുന്നതിനാൽ നിർജലീകരണമുണ്ടായി കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വിയർപ്പിലൂടെ ലവണാംശം നഷ്ടപ്പെട്ടാൽ ഹീറ്റ് ക്രാഫ്റ്റ്സ് എന്ന പേശികൾ കോച്ചുവലിക്കുന്ന അവസ്ഥയും ഉണ്ടാവും വെള്ളം മാത്രം കുടിച്ചാൽ ഇത് തടയാനാവില്ല ഒപ്പിട്ട നാരങ്ങാവെള്ളം കഞ്ഞിവെള്ളം എന്നിവ കുടിക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യവുപാധികൾ പറയുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവർ നിർജലീകരണം ഉണ്ടാവാതിരിക്കാൻ വെള്ളം ധാരാളം കുടിക്കണം ചിക്കൻ ബോക്സ് പോലുള്ള ചർമ്മ രോഗങ്ങളും പടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പനിയുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും ആരോഗ്യവുപാധികർ പറയുന്നു സൂര്യാഘാതത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സൂര്യന്റെ ചൂടേറ്റ് ശരീരതാപനില നൂറ്റി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയാൽ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം അവതാളത്തിലാവുന്ന അവസ്ഥ വരും ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം വരെ കുടിക്കുന്നതിനോടൊപ്പം രാവിലെ പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്നിനുമിടയ്ക്കുള്ള വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത